ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഈ ബാൻഡും കൊണ്ടാണ് നമ്മൾ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ഗ്ലൂ വെച്ചത് അപ്ലൈ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ റൗണ്ടിൽ ഒട്ടിച്ചതിന് ശേഷം നടുക്ക് ഇതുപോലെ രണ്ട് പീസ്, ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന് നടുക്കും ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ പീസ്. അതിനുശേഷം നമുക്കൊരു ത്രെഡ് ഉപയോഗിച്ച് അത് നല്ലോണം കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഞാൻ വെള്ള ത്രെഡാണ് യൂസ് ചെയ്യുന്നത്, സാധാരണ സ്റ്റിച്ചിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ത്രെഡ്. അത് വെച്ച് നല്ല ടൈറ്റിൽ നല്ല കെട്ടിട്ട് കൊടുക്കുക. പൂവെല്ലാം കെട്ടുന്ന രീതിയിൽ നല്ല ടൈറ്റിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുക ഇതുപോലെ. നെക്സ്റ്റ് അതിൻ്റെ നൂലെല്ലാം വൃത്തിയാക്കി പോക്കി അടുത്തതിനും കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം അതും രണ്ടും കൂടി ചേർന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് നടുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കും, അതിൻ്റെ മേലെ നമുക്കൊരു സ്റ്റാറിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കർ പോലത്തെ അല്ല ഒരു ഡോൾ പോലത്തെ സ്റ്റാറിൻ്റെ ഇതുണ്ട്, അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളായ രണ്ട് ക്ലിപ്പ് റെഡിയായി. ഇതുപോലെ ഇത് കട്ടിട്ടതിന് ശേഷം ഇത് ഒട്ടി അതിൻ്റെ നൂലെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ സ്റ്റാറിൻ്റെ രണ്ട് ടോയ്സ് ഉണ്ടായി. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും, മീഷോ എന്നാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പം ഇതുപോലെ അത് അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് രണ്ടെണ്ണം ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഗ്ലൂവിനെക്കാട്ടും നല്ലത് ഫെവി ബോണ്ടാണ് കേട്ടോ, നമ്മൾ അതാണ് അധികം യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താൽ വേഗം അങ്ങനെ പറഞ്ഞൊന്നും വരില്ല. ഗ്ലൂ ആണെങ്കിൽ ചില സമയം വേഗം പറഞ്ഞു വരും. ഇപ്പം തൽക്കാലം എൻ്റെ അടുത്ത് ഇതാണുള്ളത്, അപ്പോൾ ഇത് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ക്യൂട്ടായ ഹെയർ ക്ലിപ്പ് റെഡിയായി. ഇതുപോലത്തെ രണ്ടെണ്ണം ഞാൻ സെറ്റാക്കിന് ഫ്രണ്ട്സ്. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്ന ഗ്ലിറ്റർ ഷീറ്റിലാണ്. ഗ്ലിറ്റർ ഷീറ്റ് ഇതുപോലെ റൗണ്ടായിട്ട് വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ സൈഡ്സ് ഒന്ന് വെട്ടിക്കൊടുക്കുക. സൈഡ്സ് വെട്ടിക്കൊടുത്ത് സൈഡ്സ് ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ സൈഡ്സിലിങ്ങനെ ഓരോ സൈഡായിട്ട് ഇതുപോലെ വെട്ടിക്കൊടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം നമുക്ക്. ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട്സ് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡിൽ വരുന്ന കോണ് വെട്ടി വെട്ടി പോവുക. അപ്പം നമുക്ക് നല്ലൊരു ഡിസൈൻ അതിൽ കിട്ടും കേട്ടോ. ഇതുപോലെ ഉള്ള ഈ സൈഡ്സിൽ വരുന്ന ഒരു ഷാർപ്പ് എഡ്ജാണത്, അതിങ്ങനെ വെട്ടുമ്പോൾ നമുക്കൊരു ഡിസൈനായിട്ട് കിട്ടും. ഫുൾ റൗണ്ടിൽ നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അത് മൊത്തത്തിൽ വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടും. അതിൻ്റെ മേലെ ഞാൻ രണ്ട് റാബിറ്റിൻ്റെ സ്റ്റിക്കേഴ്സ് പോലത്തെ സാധനമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അലിഗേറ്റർ ക്ലിപ്പും ഒട്ടിച്ചെടുക്കുക. അപ്പം അടുത്ത നമ്മളെ ക്യൂട്ടായ ക്ലിപ്പ് റെഡിയായി. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പ് വർക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ റാബിറ്റിൻ്റെ ഒരു ചെറിയൊരു ടോയ് പോലത്തെ സാധനമുണ്ട്, അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളായ രണ്ടാമത്തെ ക്ലിപ്പുമായി. അപ്പം നിങ്ങൾക്ക് ഈ ക്ലിപ്സ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബും ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കാണ് എനിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. എന്നാലും നമുക്ക് വീഡിയോ ഇടാനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക.